നമസ്തേ ലാറ്ററൽ ിക്കെതിരെ പിന്നാക്കക്കാരെ ഇളക്കിവിട്ടുള്ള സമരം അതിനു പുറകിൽ കോൺഗ്രസ് അതിന്റെ ആവശ്യം കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ മൃഗീയമായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യ സഖ്യത്തിലെ മുഖ്യകക്ഷിയായ മമതാ ബാനർജിക്കെതിരെ ഉണ്ടായ ജനലോഷത്തിൽ നിന്നും ശ്രദ്ധ മാറ്റുക എന്നതും ലാറ്ററൽ എൻട്രി ശരിയോ തെറ്റോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ അതിനുള്ള ചട്ടങ്ങൾ കൊണ്ടുവന്നത് നടപ്പാക്കിയത് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കോൺഗ്രസ് സർക്കാരുകൾ നടപ്പിലാക്കിയതാണ് ലാറ്ററൽ എൻട്രി സംവിധാനം എന്നത് കോൺഗ്രസിന്റെ നേതാക്കളായ മൻമോഹൻ സിംഗും മൊണ്ടേക് സിംഗ് അലുവാലിയെയും അടങ്ങുന്ന പലരും അതുവഴി സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമാകുകയും ചെയ്തിട്ടുണ്ട് ആ കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത് ലാറ്ററൽ എൻട്രി സംവരണ വിരുദ്ധവും പിന്നാക്കക്കാർക്ക് എതിരും ആണെന്നാണ് അതിപ്പോഴാണോ തോന്നി തോന്നിത്തുടങ്ങിയത് കോൺഗ്രസ് അത് കൊണ്ടുവന്ന കാലത്തും നടപ്പിലാക്കിയ കാലത്തും എന്താണ് അത് തോന്നാത്തതും അതവർ പറയാതിരുന്നതും പറയില്ല കാരണം മുഴുവൻ എത്തിക്സും എവിടെയോ കുഴിച്ചിട്ട ശേഷമാണ് കോൺഗ്രസ് ഈ പുതിയ രാഷ്ട്രീയ പ്രവർത്തനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുമല്ല ഇപ്പോൾ പിന്നാക്ക പ്രേമം പറയുന്ന കോൺഗ്രസ് ഇതേവരെ എത്ര പിന്നാക്കക്കാരെ പ്രധാനമന്ത്രിമാരാക്കിയിട്ടുണ്ട് ഒരാളെ പോലും ഇല്ല പറയാൻ കഴിയുമോ ഇന്ത്യക്ക് പിന്നാക്ക വിഭാഗക്കാരിൽ പ്രധാനമന്ത്രിമാരായി വന്നത് ആകെ രണ്ടുപേരാണ് അതിലൊരാൾ ബി ജെ പിയുടെ അനിഷേദ്യ നേതാവായ ശ്രീ നരേന്ദ്രമോദി തന്നെയാണ് മറ്റേയാൾ ജനതാദൾ നേതാവായ എച്ച് ഡി ദേവഗൌഡയും കോൺഗ്രസിലെ പ്രധാനമന്ത്രി സ്ഥാനം ദീർഘകാലം അവർ തന്നെ സംവരണം ചെയ്തത് നെഹ്റു കുടുംബം എന്ന ബ്രാഹ്മണ കുടുംബത്തിനാണ് അതിൽ ജനിച്ച ഇപ്പോഴത്തെ നേതാവ് താൻ പൂണൂൽ ബ്രാഹ്മണനാണ് എന്ന് പൊതുരംഗത്ത് സ്വയം അവകാശപ്പെട്ട് മുന്നിൽ വന്ന രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി ആക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുന്നത് നെഹ്റു കുടുംബമാകട്ടെ കോൺഗ്രസിൽ ഗാന്ധിജിയുടെ സ്വാധീനത്തിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള ലാറ്ററൽ എൻട്രി നേടിയവരുമാണ് എന്നോർക്കണം